ഭൂമിയില്ലാത്ത പരമാവധി പേരെ ഭൂമിയുടെ ഉടമകളാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളിലെ പട്ടയ വിതരണമേളയും ഈ ഓഫീസുകളും ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മോൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഭൂമി കൈവശം വെച്ചവർക്ക് മാത്രമല്ല തണ്ടപ്പേരിന് പോലും അവകാശം ലഭ്യമാകാത്ത മുഴുവൻ സാധാരണ ജനങ്ങൾക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിലെ പട്ടയ വിതരണമേളയും ഈ ഓഫീസുകളും ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് നാം നടന്നടക്കുകയാണ്. ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്താൻ, അനധികൃതമായി കേരളത്തിന് നഷ്ടപ്പെടുന്ന ഭൂമി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞ സർക്കാരുകൾ ശ്രദ്ധേയമായ നടപടികൾ നടത്തി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായി കേരളം യുണീക്ക് തണ്ടപ്പേർ സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനമായി മാറുകയാണെന്നും ഇന്ത്യയിൽ തന്നെ ആദ്യമായി യുണീക്ക് തണ്ടപ്പേർ എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും മന്ത്രി അറിയിച്ചു. എല്ലാവർക്കും ഭൂമി, തണ്ടപ്പേരില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും ഭൂമി എന്ന ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ധാരാളമായ ഭൂമി നമുക്കിനിയും കണ്ടെത്തേണ്ടി വരും. അങ്ങനെ ഭൂമി കണ്ടെത്താൻ, അനധികൃതമായി കേരളത്തിന് നഷ്ടപ്പെടുന്ന ഭൂമി കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞ ഗവൺമെന്റുകൾ ശ്രദ്ധേയമായ നടപടികൾ നടത്തി വന്നിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമായി 16-ാം തീയതി മുതൽ കേരളം യുണീക്ക് തണ്ടപ്പേർ സംസ്ഥാന നടപ്പിലാക്കുന്ന സംസ്ഥാനമായി മാറുകയാണ്. അഥവാ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി യുണീക്ക് തണ്ടപ്പേർ എന്ന സിസ്റ്റം നടപ്പിലാക്കിയ സംസ്ഥാനമായി കേരളം മാറുകയാണ്. തണ്ടപ്പേരും ആധാറും ലിങ്ക് ചെയ്യുന്നതോടെ അനധികൃതമായി ഭൂമി കൈവശം വയ്ക്കുകയും ലിമിറ്റേഷൻ ആക്ടിനേക്കാൾ കൂടുതലുള്ള ഭൂമി പല തണ്ടപ്പേരുകളിലായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന് വിലങ്ങിടാനും അങ്ങനെ പിടിച്ചെടുക്കുന്ന ഭൂമിയിലൂടെ സാധാരണക്കാരനെ ഭൂമിയുടെ അവകാശികളാക്കാനുമുള്ള നടപടികളും ഈ ഗവൺമെന്റ് നടക്കുകയാണ്. എല്ലാവർക്കും ഭൂമിയോടൊപ്പം എല്ലാവർക്കും രേഖ എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ 4 വർഷക്കാലം കൊണ്ട് സമസ്തമായി, സമഗ്രമായി, ഡിജിറ്റലായി അളക്കാൻ കഴിയുന്ന ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കും ഈ ഗവൺമെന്റ് രൂപം കൊടുത്തു കഴിഞ്ഞു. തണ്ടപ്പേറും ആധാറും ലിങ്ക് ചെയ്തതോടെ അനധികൃതമായി ഭൂമി കൈവശം വെച്ച് ഭൂമി പല തണ്ടപ്പേരുകളിലായി ഉപയോഗപ്പെടുത്തുന്നതിന് വിലങ്ങിടാനാകും. പിടിച്ചെടുക്കുന്ന ഭൂമിയുടെ അവകാശം ഭൂരഹിതർക്ക് നൽകാനുള്ള നടപടികളും സർക്കാർ നടപ്പിലാക്കുകയാണ്. റവന്യൂ വകുപ്പ് സമ്പൂർണ്ണമായി ഡിജിറ്റലൈസേഷനിലേക്ക് മാറുമ്പോൾ ഘട്ടം ഘട്ടമായി അതിൻ്റെ ഓഫീസുകളും ഈ ഓഫീസുകളായി മാറ്റേണ്ടതുണ്ട്. 2 വർഷം കൊണ്ട് കേരളത്തിലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ലക്ഷ്യം. വില്ലേജ് ഓഫീസർ മുതൽ സെക്രട്ടേറിയറ്റിലെ സെക്ഷൻ ഓഫീസർ വരെയുള്ളവരെ ഒരേ സമയം ഓൺലൈനിലൂടെ ബന്ധപ്പെടുത്താൻ ഇതിലൂടെ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന MLA അധ്യക്ഷനായി. AKM അഷ്റഫ് MLA, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് അംഗം പി ഖദീജ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ വി രാജൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ മുഹമ്മദ് കുഞ്ഞിക്കുട്ടിയാനം, സണ്ണി അരമന, മൂസാബി ചെറുക്കള എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ DR മേഘശ്രീ സ്വാഗതവും കാസർഗോഡ് RDO അതുലസ്നാഥ് നന്ദിയും പറഞ്ഞു. കാസർഗോഡ് താലൂക്കിൽ 107 മഞ്ചേശ്വരം താലൂക്കിൽ 98 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന 200-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പട്ടയ വിതരണമേള നടത്തിയത്. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഞങ്ങൾ വിദ്യാനഗർ വാലത്തിരി താമസമാണ്. 20-30 വർഷമായി ഞങ്ങളുടെ താമസമായിട്ട്. ഈ പട്ടയം കിട്ടിയ കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ ഭരണത്തിൽ പട്ടയം കിട്ടിയത് നല്ല കാര്യമായ സന്തോഷമുണ്ട്. ഞങ്ങൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇതിന് മുന്നോട്ട് എല്ലാവർക്കും ഇതുപോലെ പട്ടയം കിട്ടിയെന്ന് ആഗ്രഹിക്കുന്നു. വീട് ഇടക്കടവും ഇടക്കടവും കുറേ നാളായി അപേക്ഷ എടുത്തിട്ട് കുറേ കൊല്ലായി. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഭൂമിയായി. ആ സന്തോഷം എനിക്ക് വീണ്ടും വീണ്ടും എനിക്കട്ട് ഞാൻ മരിക്കുന്നവരെ എനിക്ക് എൻ്റെ ഭൂമിയായി. എനിക്ക് എൻ്റെ പേര് മോഹനൻ, TP മോഹനൻ. 18 വർഷമായി പട്ടയത്തിന് കൊടുത്തിട്ട്. അത് 6 വർഷമായി തെങ്ങുമെന്ന് വീണിട്ട് അതിക്കുമ്പേ കൊടുത്തത്. ഞാൻ ചെത്തുകാരനായിരുന്ന കാല് പൊളിഞ്ഞു പോയി. അതിൽ വിവിലാക്കിനാണ്. ഇപ്പം ഒരു ചെറിയ തട്ടുകട. വിഷുവിനി മുമ്പ് വിഷുവിൻ്റെ തലേന്ന് ദിവസം വീണ് വീണ്ടും കാലി ഇതായിരുന്നത്. ഇപ്പം സന്തോഷമായി. കാരണം ഇത്രയും വർഷം പട്ടയത്തിന് വേണ്ടിയിട്ട് നടന്നതും ഓടിയതും പിന്നെ ഇത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ധാരണയിൽ വെച്ചിട്ട് പാർട്ടിക്കാരെ, മെമ്പർമാരെ, മറ്റുള്ള ആൾക്കാരെയൊക്കെ കണ്ട് പറഞ്ഞ് പിന്നെ അവരെ നമ്മളെ എന്നെ എല്ലാവരും അറിയുന്ന ആൾക്കാരായതിൽ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് നടന്നു. ഇതിൽ വളരെ സന്തോഷം, തൃപ്തിയായി.
ഇതോടനുബന്ധിച്ച് മന്ത്രി നടത്തിയ പ്രഖ്യാപനത്തോടെ കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ്, കാസർഗോഡ് താലൂക്ക് ഓഫീസ് എന്നിവ ഈ ഓഫീസായി മാറി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.